ഹായ് നമസ്കാരം, റേഹയാണ്. ഞാനിപ്പോൾ കട ക്ലോസ് ചെയ്യണല്ലോ കേട്ടോ. രാത്രിയായി, കട ക്ലോസ് ചെയ്യാൻ വൈകിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രാത്രിയിൽ വീഡിയോ എടുക്കുന്നത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നത്ത് പിടിച്ചോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പാലക്കാടുള്ള ഒരു കുട്ടീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 13 വയസ്സുള്ള സ്പൈനൽ സ്ട്രോക്ക് വന്നിട്ടുള്ള ലതിക എന്ന കുട്ടിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആളുകൾ ആ വീഡിയോൻ്റെ പുറത്ത് കുറേ ആളുകൾ കമൻ്റ് ചെയ്തിട്ടുള്ളത് എന്താണ്, ഞാൻ ഉടായ്പാണ്, അല്ലെങ്കിൽ പിന്നെ ഞാൻ റേഹ ചാരിറ്റി വീഡിയോ ചെയ്യാൻ തുടങ്ങി, അവൾക്ക് വ്ളോഗ് ചെയ്തിട്ട് വരുമാനം കിട്ടുന്നില്ല, പണിക്ക് പോയി ജയിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ആ കുട്ടിയുടെ വീഡിയോയിലേക്ക് ഫണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ എന്നോട് പറയുന്ന, അതായത് പണിയിട്ട് ജയിച്ചൂടെ എന്നൊക്കെ പറയുന്ന ആളുകളോടാണ് പറയുന്നത്, ഇത് എൻ്റെ കടയാണ്, ഓക്കെ, ഈ എൻ്റെ ഇത് എൻ്റെ കടയാണ്, ഇതിനപ്പുറത്തുള്ളത് സകല അത് എൻ്റെ കടയാണ്. രണ്ട് കടയാണുള്ളത്, എൻ്റെ വാപ്പ 10 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടമാണിത്, ഓക്കെ. അപ്പോൾ 10 വർഷത്തോളം എൻ്റെ വാപ്പ ഇത് കൊണ്ടു നടന്നു, ഇതിൽ ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് വാപ്പ മരിച്ച സമയത്ത് കെട്ടിടം മൊത്തത്തിൽ വാടകയ്ക്ക് കൊടുത്തു. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ 4 റൂം വാടകയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ, അതിൽ നിന്ന് വരുമാനമുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരാളുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല, കൈ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ മക്കൾ കൈ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വാപ്പ വാപ്പാൻ്റെ പ്രവാസ ജീവിതത്തിൽ നിന്നുള്ള സമ്പത്ത് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. മറ്റൊന്നും കൂടി പറയാനുള്ളത്, ഒരാളെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാപ്പയമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നെ കൊണ്ട് കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം എന്നാണ്. അപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് പറയുന്ന ആളുകൾ പറയുന്നത് എന്താ, ആ കുട്ടിയുടെ ഫണ്ടിൽ, കുട്ടിയുടെ ചികിത്സാ ചെലവിലേക്ക് ഞാൻ ചെയ്ത വീഡിയോയിലൂടെ ഫണ്ട് വരരുത് എന്ന രീതിയിൽ നെഗറ്റീവ് കമൻസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്താണ്, അധ്വാനിച്ച് ജീവിച്ചൂടെ എന്നാണ്. തീർച്ചയായിട്ടും ഞാൻ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്, രണ്ട് കടകൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, അതിലൂടെ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള തുക അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, എനിക്ക് ഒരാളുടെ മുന്നിൽ കഴിഞ്ഞിട്ട് ആവശ്യമില്ല. പിന്നെ പറയാനുള്ളത്, ഈ നെഗറ്റീവ് കമൻസ് കണ്ടിട്ട് ഒരുപാട് പേര് സഹായിക്കാൻ മനസ്സുള്ള കുറേ പേര് സഹായിക്കാതെ, അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നീങ്ങി പോകുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ള, നെഗറ്റീവ് കമൻസ് കണ്ടിട്ട് മാറി നിൽക്കുന്ന ആളുകൾ ഏതെങ്കിലും രീതിയിൽ അവർക്ക് കഴിയുന്ന സഹായം ചെയ്ത് കൊടുക്കണം എന്നാണ്. കാരണം ഇപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് പറയുന്ന ആളുകൾ പറയുന്നത് എന്താണ്, നന്മ മരങ്ങൾ, വൻമരങ്ങൾ ചെയ്താലേ നല്ല ഫണ്ട് വരും, അവർ ചെയ്താൽ മതി, ഇവള് ചെയ്തതിലേക്ക് ഫണ്ട് അയക്കരുത് എന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്നറിയോ, ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ മനുഷ്യന്മാരാണ്, ആർക്ക് എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് കമൻസ് പറയുന്ന ആളുകൾ, അവർക്കും എന്തെങ്കിലും സംഭവിച്ചുകൂടായിക്കില്ലേ, അവരുടെ വീട്ടിലവർക്ക് സംഭവിച്ചുകൂടായിക്കില്ലേ, പറയാൻ പറ്റൂല. അങ്ങനെ ഒരു ആപ്ലിഘട്ടം വരുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ നന്മ മരങ്ങൾ വീഡിയോ എടുത്തിട്ട് അതിൽ നിന്ന് ഫണ്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യോ, അതോ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും സഹായമായിട്ട് പെട്ടെന്ന് മുന്നിലേക്ക് വന്നാൽ അത് സ്വീകരിക്കാൻ ശ്രമിക്കുമോ? സ്വാഭാവികമായിട്ട് നോർമലായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് അത്രക്കും അത്യാവശ്യ ഘട്ടത്തിൽ ഒരാൾ സഹായമായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും അല്ലേ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ അവസ്ഥ കേട്ടറിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നത് അവർക്ക് ഏൽപ്പിക്കാമെന്ന രീതിയിലാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചെന്ന് കണ്ടപ്പോൾ അത്രക്കും ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് അവർക്ക് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് അന്ന് രാത്രിയിലാണ് ഞാൻ ചെന്നിട്ടായത്, ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും ആ കുട്ടിക്ക് 3 മാസത്തോളമായിട്ട് ചികിത്സയിലാണ്. 600,000 ഹോസ്പിറ്റലിൽ അന്ന് കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ആ തുടർ ചികിത്സ തന്നെ 4 മാസത്തോളം ഇനിയും ചെയ്യേണ്ടതുണ്ട്. അത്ര 120,000 കണ്ട് മാസത്തിൽ ചിലവ് കാണുന്നുണ്ട്, ഒരു പക്ഷെ അതിൽ കൂടാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എടുക്കുന്നത്. ഈ നെഗറ്റീവ് കമൻസ് പറയുക എന്ന് പറയുന്നത് ആരെക്കൊണ്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും വീഡിയോ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്, അവരോടൊക്കെ ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ, സഹകരിച്ചുള്ള കുറേ പേരുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആ വീഡിയോ, ഇപ്പോൾ വ്യാഴാഴ്ചയാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്, ആ സമയം മുതൽ ഈ സമയം വരെ ഏകദേശം ഒരു 50,000 രൂപയോ മാത്രമേ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുള്ളൂ. അതിന് കാരണം ഈ നെഗറ്റീവ് പറയുന്ന, അതായത് ഈ കുട്ടിയുടെ ചികിത്സയിലേക്ക് ഫണ്ട് വരരുത് എന്ന് ആഗ്രഹിച്ചിട്ട് നെഗറ്റീവ് കമൻസ് ചെയ്യുന്ന ആളുകൾ ഇടപെടലാണ് എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ വീട്ടിലെ ഒരു കുട്ടിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? മാക്സിമം ആ കുട്ടി അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്യണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക? അത്രേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, ഈ നെഗറ്റീവ് കമൻസ് കണ്ടിട്ട് ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറി നിൽക്കാതിരിക്കുക. നമ്മളുടെ മകളെ പോലെ, നമ്മളുടെ വീട്ടിലുള്ള നമ്മളുടെ കുഞ്ഞിനെ പോലെ കണ്ടിട്ട് ആ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ കുടുംബത്തിൻ്റെ 4 പെൺകുട്ടികളാണുള്ളത്, അതൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത്രമാത്രമേ പറയാനുള്ളൂ.